ഇടുക്കിയിൽ നാശം വിതച്ച ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി വനം വകുപ്പ്. ആനയെ മയക്കുവെടി വെച്ച് കൂട്ടിലടയ്ക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ഇതിനായി കൂട് നിർമ്മിക്കാനുള്ള മരങ്ങൾ മുറിക്കുന്ന ജോലികൾ ആരംഭിച്ചു. കൂട് നിർമ്മാണം ആരംഭിച്ചാൽ വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘവും ഇടുക്കിയിൽ എത്തും. ഇടുക്കിയിൽ കാട്ടാനാക്രമണം തുടർക്കഥയാകുമ്പോഴും കാട്ടാനെ പിടികൂടുന്നതിനുള്ള നടപടികൾ വൈകുന്നുവെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് അരിക്കൊമ്പനെ ഇവിടെ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റുന്നതിനാണ്. കൊമ്പനെ മയക്കുവെടി വെച്ച് കോടനാട് എത്തിക്കാനാണ് നീക്കം. ഇതിനായി കോടനാട് കൂട് നിർമ്മിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിക്കുന്ന ജോലികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വയനാട് നിന്നും എത്തിയ സംഘം അടയാളപ്പെടുത്തിയ 128 യൂക്കാലി മരങ്ങളാണ് കൂടിനായി മുറിക്കുന്നത്. മരങ്ങൾ കോടനാട് എത്തിച്ച് കൂട് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇടുക്കിയിലെത്തും. നിലവിൽ ആനയെ പിടികൂടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള കൂട് നിർമ്മിക്കാനുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 128 മരങ്ങളാണ് ആവശ്യമുള്ളത്, യൂക്കാലി മരങ്ങൾ. അപ്പോൾ അതിൻ്റെ മുറിക്കുന്നുള്ള അനുമതി കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. അതായത് പ്രകാരം ഇപ്പോൾ ഇന്ന് മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഈ മരങ്ങളുടെ മുറിക്കൽ ഏകദേശം കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 2 ദിവസത്തിനുള്ളിൽ കൊടനാട് എത്തിച്ച് ഉടൻ ആനക്കൂട് പണിയാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആനക്കൂട് നിർമ്മിക്കുന്നത് ഇപ്പം ഈ തടി അവിടെ എത്തിക്കേണ്ടതുണ്ട്, ഈ ആനക്കൂട് നിർമ്മിക്കേണ്ട സ്ഥലത്ത്. അപ്പം അതോടൊപ്പം തന്നെ വയനാട് ടീം എത്തും. ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ച് കോടനാട് എത്തിക്കുക. ഇവിടെ മരങ്ങൾ എത്തിച്ച ശേഷം വയനാട് സംഘത്തിന്റെ സഹായത്തോടെയാണ് കൂട് നിർമ്മിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ ദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. അതേസമയം ആനയെ പിടികൂടുന്നത് വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം മുമ്പോട്ട് വയ്ക്കുന്നത്. ജനം ഇടുക്കി.